ഗോപീത, ഗോപീത, ഒരു ഊണിരിക്കും. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചു. നീ കഴിച്ചു കിടന്ന് ഉറങ്ങിക്കോ. ആ എന്താ ഉപദേശിക്കാൻ? ഞാൻ ആരുമല്ല, എങ്കിലും ഞാൻ പറയട്ടെ. ഗോപീട്ടിനെ മദ്യപിക്കണമെങ്കിൽ ഇവിടെ ഇരുന്ന് മദ്യപിച്ചൂടെ? എന്തിനു വെളിയിൽ പോകുന്നു? ഞാൻ സ്നേഹം കൊണ്ട് പറഞ്ഞു പോയതാ. തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കൂ. എല്ലാ കാര്യവും വാർഡനോട് ചോദിക്കാൻ നിന്നാലേ നമുക്ക് അനങ്ങാൻ പറ്റില്ല. വരൂ, നമുക്ക് ബസ്സിൽ പോവാം. ഇവിടെ 50 പൈസ കൊടുത്താൽ മതി, ഷോപ്പിംഗ് സെന്ററിൽ ചെന്നിറങ്ങാം. അയ്യോ, ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നു. റാണി ഇവിടെ നിൽക്ക്. വേണ്ട, എന്റെ ഈ പണമുണ്ട്. എനിക്കൊരു സാരി വാങ്ങണം, ഒരുപക്ഷെ പണം തരുന്നില്ലെങ്കിലോ. ഞാൻ ഇപ്പൊ വരാം. എന്താ റാണി, എന്താ പറ്റേ? ഇയാൾ ആരാ? എന്റെ ബാഗ് ഒരു കള്ളം തട്ടിപ്പറിച്ചോണ്ട് പോയി. ഈ സാറ്, ഓഹോ, ബൈ ദി വൈ, ഐ ആം നിർമ്മല, ഇത് റാണി, എന്റെ കൂട്ടുകാരി. ആ, സാറിന്റെ പേര് സന്നെ. ഈ ഉപകാരം ഒരിക്കലും മറക്കില്ലല്ലേ. ഇറ്റ്സ് ഓൾ റൈറ്റ്. നിങ്ങൾക്ക് എവിടെയാ പോണ്ടത്? ഞാൻ റോപ്പിയ. ഓ, നിങ്ങൾ രണ്ടുപേരുണ്ടല്ലേ. താങ്ക്സ്. അപ്പൊ ഞങ്ങൾ വരട്ടെ? ഓഫ് കോഴ്സ്, വീണ്ടും കാണാം. നല്ല മനുഷ്യൻ അല്ലേ നിർമ്മലെ? നല്ലവരും കെട്ടവരും നിറഞ്ഞതാണ് ഈ ലോകം. ആ,
മധുവിനെ കുറച്ച് കൂടുതൽ ഒഴിക്കുക, അവന്റെ ക്ഷീണം മാറട്ടെ. അങ്ങനെയാണെങ്കിൽ സന്നി സാറിന് ഒഴിക്കണം. ഓ, ഞങ്ങൾക്ക് അത്ര ക്ഷീണമൊന്നുമില്ല. അല്ലെ മധു? എല്ലാം നിർമ്മലക്കുട്ടിയുടെ സെറ്റപ്പ്. സെറ്റപ്പോ ഗെറ്റപ്പോ ഏതായാലും ആ കുട്ടി സന്നിയുടെ വലയിൽ വീണത് തന്നെ. അതിന്റെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കാം. ഫുള്ളോ ഹാഫോ നമുക്ക് തീർക്കാം. ഹലോ പുഷ്പേ. അത് ഇതാരും സന്നി സാറോ? ഈ വഴിയൊക്കെ മറന്നോ? ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. പിന്നെ നാട്ടിൽ പോയി വന്നത് കഴിഞ്ഞു. പുതിയ ഫയല് വല്ലതും? പുതിയ ഫയലല്ലേ നോട്ടമുള്ളൂ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സന്നി സാറിന് ക്ഷീണ. ഫയൽ നോട്ടം കുറെ കൂടുതലാണെന്ന് തോന്നുന്നു. ഒരു ക്ഷീണമില്ല. ക്ഷീണം ഉണ്ടെങ്കിൽ ഞാൻ പുഷ്പ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും. போவாதே, வண்ணே நின்னே போவாதே, போவாதே.
വന്നത്? ബോബി, തെറ്റ് എന്റേതാണ്, ഞാൻ സമ്മതിക്കുന്നു. അതിന് ലക്ഷ്മി നീ ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്നു. നീ എന്നെ ഇനിയും വേദനിപ്പിക്കരുത്. ഞാനായിട്ട് ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ലക്ഷ്മി കത്തയച്ചിട്ടും നീ മറുപടി അയച്ചില്ല. എനിക്കങ്ങനെ കത്തേ കിട്ടിയിട്ടില്ല. ചായ വഴക്ക് നിങ്ങളെ മുമ്പിലല്ലേ, ഈ ചായ എന്ത് വഴിച്ചു? അപ്പൊ നീ എന്താ പറയുന്നത്? എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ലക്ഷ്മിയോട് ഞാൻ എന്ത് പറയണം? വക്കീൽ നോട്ടീസ് ഉടനെ കിട്ടുമെന്ന് പറയണം. ഇനി നിന്റെ ഇഷ്ടം, ഞാൻ പോകും. പക്ഷെ ഒന്നുണ്ട്, ഒരു പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിച്ച് ഇനി ഒരു തീയുമായി മനസ്സമാധാനത്തോടെ ജീവിക്കാമെന്ന് നീ കരുതണ്ട. നാളെ കാലത്ത് പോയാ പോരെ. ഇത് ഇവിടെ നിന്ന് എന്റെ ലക്ഷ്മി വരേണ്ട വാക്കുകളാണ്. ഞാനും ഒരു മോളാണെന്ന് കരുതിക്കൂടെ? ഗോപിയേട്ടാ, ആ മനുഷ്യനെ തിരിച്ചു വിളിക്കൂ. നീ അകത്ത് പോ. ഞാൻ പോവാം, പക്ഷേ ഗോപിയേട്ടൻ സ്വന്തം മനസാക്ഷിയോട് ഒന്ന് ആലോചിച്ചു നോക്കൂ. ആലോചിക്കാനൊന്നുമില്ല, മനസാക്ഷിയുമില്ല. എന്നാൽ എനിക്കുണ്ട്. ഗോപിയേട്ടൻ നാട്ടിൽ പോണം, അവരെ കൂട്ടിക്കൊണ്ടു വരണം. എന്നെ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയ നീയാണ് ഇത് പറയുന്നത്. എന്നെക്കുറിച്ചുള്ള മതിപ്പിന് നന്ദി, പക്ഷേ അവർ എന്നെപ്പോലെ വന്നു കയറിയതല്ല. ഗോപിയേട്ടൻ നാലു പേരറിയേ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതാണ്. ഉഷേ, നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ അവർ ഗോപിയേട്ടന്റെ ഭാര്യയാണ്. ഗോപിയേട്ട ഇപ്പൊ ഇവിടെ വന്നു പോയില്ലേ? ആ മനുഷ്യനാണ് നിന്റെയും അച്ഛൻ. ഗോപിയേട്ട സ്വന്തം മകളെ തിരിച്ചറിയാൻ മാത്രം മഹാനായ നോവലിസ്റ്റ് രാമേന്ദ്രൻ വളർന്നില്ല അല്ലേ? പക്ഷേ എനിക്കെല്ലാം നേരത്തെ മനസ്സിലായി. കരയാതെ. എന്നോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഗോപിയേട്ട ചേച്ചി കൊണ്ടുവരണം. അവരെന്നെപ്പോലെ വന്നു കയറിയതല്ല. ഗോപിയേട്ടൻ നാലു പേരെ അറിയ വിവാഹം കഴിച്ചതാണ്. ഗോപിയേട്ടൻ അവരെ കൊണ്ടുവന്നേ പറ്റൂ. ഉഷേ, ഇന്നു മുതൽ നീ എന്നെ സാറേ എന്ന് വിളിക്കരുത്. ഉഷയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഗോപിയേട്ട എന്ന് വിളിച്ചോളൂ. ഗോപിയേട്ടൻ കഴിച്ചിട്ട് ഞാനുണ്ടോളാം. എന്താ, ഞാൻ വിളമ്പി തരുന്ന ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലെങ്കിലും വിളമ്പും. ഗോപിയേട്ടന് മദ്യപിക്കണമെങ്കിൽ ഇവിടെ നിന്ന് മദ്യപിച്ചൂടെ? എന്തിനും വെളിയിൽ പോകണം? സ്നേഹം കൊണ്ട് പറഞ്ഞതാ, തെറ്റാണെങ്കിൽ ക്ഷമിച്ചേക്കൂ. ഇന്നലെ വരെ നടന്നത് ഒരു ചീത്ത സ്വപ്നമാവട്ടെ, ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം. ഉഷേ, നിന്നെ എനിക്കിഷ്ടമാണ്. എനിക്കും ഗോപിയേട്ടനെ ഇഷ്ടമാണ്. നിന്നെ ഞാൻ വിവാഹം കഴിക്കും. അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട്. എന്നിട്ട് മതിയല്ല, എനിക്കുള്ളതെല്ലാം ഗോപിയേട്ടന്റേതാണ്. ഗുഡ് നൈറ്റ്. ഉഷേ, നീ എവിടെ പോകുന്നു? എവിടേക്കാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പോകുന്നു.
മരവിച്ചൊരു ഹൃദയമായിട്ടാണ് ഞാനിവിടെ കയറി വന്നത്. ഗോപേട്ടന്റെ സ്നേഹം എനിക്കൊരു പുതിയ ജീവിതം തന്നു. അർത്ഥമില്ലാത്തത് പലതും ഞാൻ മോഹിച്ചു. എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന മുഹൂർത്തത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്? ഇന്നെ മറക്കാൻ എനിക്കൊരിക്കലും കഴിയില്ല കുട്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടുന്ന് പോകുന്നത്. ഞാനിവിടെ നിന്നാൽ ഒരിക്കലും ഗോപേട്ടന്റെ സ്വസ്ഥത ഉണ്ടാവില്ല. ചേച്ചിയുടെ സ്ഥാനത്തേക്ക് ഞാൻ മലിനീകരം പാടില്ല ഗോപേട്ട. ഗോപേട്ടൻ ഒരിക്കലും എന്നോട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇതുവരെ നടന്നത് ഒരു ചീത്ത സ്വപ്നമാവട്ടെ എന്ന്. ഇന്ന് മുതൽ ഒരു പുതിയ ജീവിതം ഒന്ന്. ഗോപേട്ട, ഗോപേട്ടൻ ഇന്ന് ഒരു അനിയത്തിയെ കാണണം. ഗോപേട്ടൻ ചേച്ചിയെ കൊണ്ടുവരണം. എന്റെ കയ്യിലെടുത്ത് സത്യം ചെയ്യൂ, കൊണ്ടുവരാമെന്ന്. കൊണ്ടുവരില്ലേ? അരി എന്തുവാ നോക്കണം, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. നിന്റെ തുണി വല്ലതും അലക്കാനുണ്ടോ? ഞാൻ അലക്കിയിട്ടുള്ള ചേച്ചി. അതിനിനി വേറൊരു സമയം, ഞാൻ അലക്കാം. എനിക്ക് ആ മനുഷ്യൻ ഇഷ്ടമാണ്. എന്നെ വഞ്ചിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കത് മതി. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് തെറ്റാണോ? അല്ലടി, പക്ഷേ നിനക്ക് ആള് മാറിപ്പോയി. എടി, അതാരാണോ നിന്റെ വിചാരം? വേറെ ജാതിയായിട്ടല്ലേ ചേച്ചി എന്നെ? അയ്യോ, അയാൾ എന്നെയും നിന്നെയും വഞ്ചിക്കാൻ ശ്രമിച്ചവനാണ്, പുഷ്പയുടെ വലങ്കൈ. ചേച്ചി, അതെടി, നിന്നെ ഹോസ്റ്റലിൽ ചേർത്തിട്ട് തിരിച്ചു വരുമ്പോ എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതാരാ? ഇനി നീജൻ. ശരിയാവാം, പക്ഷേ ആ പഴയ സണിയല്ലേ ഇപ്പോ. എന്തിന്? പണ്ട് ഗോപേട്ടനാരായിരുന്നു. റാണി, ഞാൻ തോറ്റടി. റാണി, നീ അവനെ വിശ്വസിക്കരുത്. അവൻ മനഃപൂർവ്വം നമ്മളെ വഞ്ചിക്കും. നിന്നെ സൂക്ഷിക്കാൻ മാത്രം നീ വലുതായിട്ടുണ്ട്. അതോർത്താൽ നിനക്ക് നല്ലത്. നിന്റെ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. റാണി, നീ അവനെ മറന്നേക്ക്. ഒന്നും ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചേച്ചി പറയുന്നത്. എന്റെ ഇഷ്ടം. Thank you.